എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ നിലനിൽക്കുന്നത് നമ്മുടെ രക്തത്തെ ആശ്രയിച്ചാണ് അല്ലേ? നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ജീവവായു അഥവാ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളാണ്. ഇനി കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലെ ഹീമോഗ്ലോബിനാണ്. ഈ ഹീമോഗ്ലോബിനെ രക്തം വഹിച്ചുകൊണ്ടാണ് പ്രാപ്തമാക്കുന്നതോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇരുമ്പ് സത്ത് അഥവാ അയേണാണ്. ഇനി നമുക്ക് രക്തക്കുറവ് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കളുടെയും ഹീമോഗ്ലോബിൻ്റെയും ഒക്കെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയും ക്രമേണ ഇവരുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയും ചെയ്യും. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിലാണെങ്കിൽ 13 മുതൽ 16 mg% വരെയും സ്ത്രീകളിൽ 12 മുതൽ 14 mg% വരെയാണ് നോർമലായിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത്. ഈ ഒരു അളവിൽ നിന്ന് കുറഞ്ഞു വരുന്ന സമയത്താണ് നമുക്ക് രക്തക്കുറവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് രക്തക്കുറവ് ഉണ്ടാകുന്നത് നോക്കാം. അതായത് സ്ത്രീകളിലെ രക്തക്കുറവ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ മാസാമാസം ആർത്തവ സമയത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ്. ചിലരിൽ നല്ല രീതിയിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം ഈ സമയത്തുണ്ടാവാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് 2-3 തവണയൊക്കെ മാസത്തിൽ മെൻസസ് വരാം. സോ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ നല്ല രീതിയിൽ രക്തക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെയാണ് പ്രഗ്നൻസി ടൈമിലും. പ്രഗ്നൻസി ടൈമിൽ ശരിക്കും പറഞ്ഞാൽ 2 ആളുകൾക്കുള്ള അയേൺ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നല്ല രീതിയിൽ അയൺ ടാബ്ലറ്റ്സും അതുപോലെ തന്നെ അയൺ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് രക്തക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രക്തക്കുറവ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം കുട്ടിയുടെ ബ്രെയിൻ സെൽസിനൊക്കെ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ കുട്ടിയിൽ ഇത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ അയൺ റിച്ചായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രക്തക്കുറവിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലായിട്ടുണ്ടാകുന്ന ബ്ലീഡിങ്ങുകളാണ്. അതായത് അത് ആമാശയത്തിലുണ്ടാകുന്ന അൾസർ കാരണമാവാം, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ മുതലായ അസുഖങ്ങൾ കാരണമാവാം, രക്തം കട്ട പിടിക്കാത്ത ഹിമോഫീലിയ പോലുള്ള അസുഖങ്ങൾ കാരണമാവാം, കുടലിലുണ്ടാകുന്ന പലതരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ കാരണമാവാം. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിങ്ങുകൾ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. ഇത്തരം ബ്ലീഡിങ്ങുകളെ നമ്മൾ ആദ്യം ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം മാത്രമേ നമുക്ക് ഭക്ഷണത്തിലൂടെ ഈ ഒരു അയൺ ഡെഫിഷ്യൻസി പരിഹരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി കുട്ടികളെ രക്തക്കുറവ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം വിരശല്യമാണ്. അതായത് കുട്ടികൾ കഴിക്കുന്ന ആഹാരത്തിലെ ന്യൂട്രിയൻസ് ഒക്കെ തന്നെ ഈ വിരകൾ ഉപയോഗിക്കുകയും അതുവഴി കുട്ടികളിലെ അയൺ ഡെഫിഷ്യൻസിയും മറ്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികളും ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും രക്തക്കുറവുണ്ടാകാനുള്ള വലിയൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പോഷകാഹാരക്കുറവ് തന്നെയാണ്. നല്ല രീതിയിൽ അയൺ അടങ്ങിയിട്ടുള്ള അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അതായത് ഈ അയൺ ഡെഫിഷ്യൻസി വരാം. രക്തമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും കാണിക്കാം. എങ്കിലും കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രക്തക്കുറവുണ്ടായാൽ ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്നത് ക്ഷീണവും ഉന്മേഷക്കുറവുമാണ്. അതോടൊപ്പം തന്നെ വിളർച്ചയും ഉണ്ടാവാം. വിളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മൊത്തം ഒരു വിളറി വെളുത്തിരിക്കുന്ന അവസ്ഥ. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്ത്, നാവിൽ, അതുപോലെ തന്നെ വിരലുകളുടെ അറ്റത്തൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ചിലരിൽ മുടി കൊഴിച്ചിലുണ്ടാക്കാം. ചിലർക്ക് സ്കിന്ന് വളരെ ഡ്രൈ ആവുകയും ചൊറിച്ചിലുണ്ടാവുകയൊക്കെ ചെയ്യും. അതുപോലെ ചിലർക്ക് നല്ല രീതിയിൽ ജോയിൻറ്റിലും മസിലുകൾക്കും അസ്ഥികൾക്കുമൊക്കെ വേദന അനുഭവപ്പെടാം. അതായത് നമ്മളൊന്ന് കയ്യിൽ മുറുക്കെ പിടിക്കുമ്പോൾ തന്നെ വേദന ഉണ്ടാവുന്ന ഒരവസ്ഥ. ചില ആളുകൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഹാർട്ട് ബീറ്റ് അവർക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാവാം. ഇങ്ങനെ വരുമ്പോൾ പലരും ഇതൊരു ഹാർട്ട് പ്രോബ്ലം ആണോ എന്നൊക്കെ സംശയിച്ചേക്കാം. ഇനി അതുപോലെ ചെവിയിൽ വണ്ട് മൂളുന്ന പോലുള്ള ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുക. ഇനി വയറ് സംബന്ധമായിട്ടാണെങ്കിൽ വയറസ്തംഭനവും നെഞ്ചരിച്ചിലും പുളിച്ചു തക്കെട്ടലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ രക്തക്കുറവ് കാരണം ഉണ്ടാവാം. അതുപോലെ തന്നെ വിട്ടുമാറാത്ത തലവേദന, കാലിൽ നീര് വയ്ക്കുക, കുട്ടികളാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, നമ്മൾ വെയിലത്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞാലുണ്ടാവുന്ന തലകറക്കം, ഇത് നമുക്ക് സ്കൂളിൽ കുട്ടികളൊക്കെ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവുക. ഇനി കുറേ കൂടി ചെറിയ കുട്ടികളാണെങ്കിൽ മണ്ണ് വാരി കഴിക്കുക, വിശപ്പില്ലായ്മ, ഇതൊക്കെ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ്. അതോടൊപ്പം രക്തക്കുറവുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറഞ്ഞിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പനിയും ഇൻഫെക്ഷൻസൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയാണ് രക്തക്കുറവിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്.
ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. എങ്കിലും 80% ആളുകളിലും ഇതൊക്കെ രക്തക്കുറവ് കൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവ് ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും അത് നമ്മളിലുണ്ടാക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇനി ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നും ഇതിനായിട്ട് നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്ന് ഉള്ളതൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. നമസ്കാരം.